हाय फ्रेंड्स എല്ലാവർക്കും ശ്രീസ് പിഎസ്സി ടിപ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജികെ പാർട്ട് 5 ലെ 25 ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാസ്കോ ഡ ഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം 1498. വാസ്കോ ഡ ഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം 1498. क्वेश्चन नंबर 2, इलेक्ट्रिक बल्ब कंडुपिडिच्च शास्त्रज्ञन आर? इलेक्ट्रिक बल्ब कंडुपिडिच्च शास्त्रज्ञन एडिसन. इलेक्ट्रिक बल्ब कंडुपिडिच्च शास्त्रज्ञन एडिसन. क्वेश्चन नंबर 3, ऑटोमोबाइलुकളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കാൾ ബെൻസ്. ഓട്ടോമൊബൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കാൾ ബെൻസ്. क्वेश्चन नंबर 4, नेशनल केमिकल लबोरेटरी एवडेयाण स्थिति चेयुन्नत्? नेशनल केमिकल लबोरेटरी एवडेयाण स्थिति चेयुन्नत्? पुणे. पुणेयिलाण नेशनल केमिकल लबोरेटरी स्थिति चेयुन्नत्. क्वेश्चन नंबर 5, डॉक्टर पल्पू जनिच्च स्थलम एवडेयाण? पेट. तिरुवनंतपुरत्त पेटयिलाण डॉक्टर पल्पू जनिच्चत्. क्वेश्चन नंबर 6, शिवगिरी तीर्थाटनम आरंभिक्कुन्न मासम एतान्? डिसंबर मासम. शिवगिरी तीर्थाटनम आरंभिक्कुन्न मासम एतु? डिसंबर. क्वेश्चन नंबर 7, प्रकाशत्तिन्टे वेगम एत्र लक्षम माइल आण? प्रकाशत्तिन्टे वेगम एत्र लक्षम माइल आण? 1.86. 1.86 आण प्रकाशत्तिन्टे वेगम. नंबर 8, ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യം? ജപ്പാൻ. ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ. ക്വസ്റ്റ്യൻ നമ്പർ 9, 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ്. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 10, ഏത് നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപ്പു സേവനമനുഷ്ഠിച്ചത്? മൈസൂർ. ഏത് നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപ്പു സേവനമനുഷ്ഠിച്ചത്? മൈസൂർ. ക്വസ്റ്റ്യൻ നമ്പർ 11, എം കെ മേനോന്റെ തൂലികാനാമം ഏത്? വിലാസിനി. എം കെ മേനോന്റെ തൂലികാനാമം എന്ത്? വിലാസിനി. ക്വസ്റ്റ്യൻ നമ്പർ 12, പ്രസിദ്ധമായ മീനാക്ഷി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധുര. മധുരയിലാണ് പ്രസിദ്ധമായ. ക്വസ്റ്റ്യൻ നമ്പർ 13, ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആര്? റിച്ചാർഡ് അറ്റൻ ബറോ. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് അറ്റൻ ബറോ. ക്വസ്റ്റ്യൻ നമ്പർ 14, സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആര്? ജസ്റ്റിസ് എം എസ് ഫാത്തിമ ബിവി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിതയാണ് ജസ്റ്റിസ് എം എസ് ഫാത്തിമ ബിവി. ക്വസ്റ്റ്യൻ നമ്പർ 15, സിംബാവയുടെ പഴയ പേര് എന്ത്? സദേൺ റൊഡേഷ്യ. സിംബാവയുടെ പഴയ പേര് സദേൺ റൊഡേഷ്യ. ക്വസ്റ്റ്യൻ നമ്പർ 16, യു എൻ ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിത ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് യു എൻ ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിത. ക്വസ്റ്റ്യൻ നമ്പർ 17, കേരളത്തിലെ ആദ്യ ഗവർണർ ആര്? രാമകൃഷ്ണ റാവു. രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യ ഗവർണർ. ക്വസ്റ്റ്യൻ നമ്പർ 18, ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം ഏത്? 1964 മെയ് 27. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് 1964 മെയ് 27. ക്വസ്റ്റ്യൻ നമ്പർ 19, വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവച്ച വർഷം ഏത്? വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവച്ച വർഷം 1919. 1919. ക്വസ്റ്റ്യൻ നമ്പർ 20, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ക്വസ്റ്റ്യൻ നമ്പർ 21,
വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആര്? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ മഹാനായ നവോത്ഥാന നായകൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. ഉദ്യാന വിരുന്ന് രചിച്ചത് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ഉദ്യാന വിരുന്ന് രചിച്ചത്. 23rd ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണ ജാഥ സംഘടിപ്പിക്കാൻ ഉപദേശിച്ചത് ആര്? ആൻസർ മഹാത്മാഗാന്ധി. വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണ ജാഥ സംഘടിപ്പിക്കാൻ ഉപദേശിച്ചത് ആര്? മഹാത്മാഗാന്ധി. ക്വസ്റ്റ്യൻ നമ്പർ 24. EMS ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി ഏത്? 1957 April 5. EMS ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതിയാണ് 1957 April 5. ക്വസ്റ്റ്യൻ നമ്പർ 25. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം എന്ന്? 1789. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷമാണ് 1789. ഇന്ന് നമ്മൾ GK പാർട്ട് 5 25 ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നോക്കിയത്. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ ചുവന്ന ബട്ടൺ ഞെക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ്, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.